എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങ ഓലനാണ്. ഓണത്തിന് എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. പക്ഷേ എല്ലാവരും ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാലിലാണ് ഓലൻ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഞാൻ ഈ ഓലൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിട്ടുള്ള അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഓലനുള്ളത്. പക്ഷെ ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്താലാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടുണ്ടാക്കുന്ന ഓലൻ എങ്ങനെയാണെന്ന്. അപ്പോൾ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുമ്പളങ്ങയുടെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ കത്തി വെച്ചിട്ട് അത്രയും തിന്നായിട്ട് സ്ലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സ്ലൈസർ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ കുമ്പളങ്ങ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാവരും വീട്ടിലും ഇതുണ്ടായിരിക്കും. ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സ്ലൈസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ നല്ല തിന്നായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് വളരെ തിന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുമ്പളങ്ങ ഓലൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാൻ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ നെടുക കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നീട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് വേവാൻ ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ലൂസ് ആവരുത്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇടയിൽ തുറന്ന് നോക്കുന്ന സമയത്ത് വെള്ളം കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതാ കുമ്പളങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ കുമ്പളങ്ങയുടെ കളറൊക്കെ മാറി. കുമ്പളങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിനേക്കാട്ടിലും മുൻപേ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ എരിവിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റാറുണ്ട്. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓലൻ. അത് എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ 3/4 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച വെള്ളം ആവരുത് കേട്ടോ, ചെറിയ ചൂടുള്ള വെള്ളം മതി. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടുള്ള വെള്ളത്തിലും അതുപോലെ നല്ല തണുത്ത വെള്ളത്തിലും കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തത്. ഇപ്പോൾ ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇത് വേവിച്ച് വെച്ചിട്ടുള്ള കുമ്പളങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. സാധാരണ നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അധികം നേരം തിളപ്പിക്കാറില്ല. പക്ഷേ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടുണ്ടാക്കുന്ന തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ആ ഒരു ടേസ്റ്റ് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നീട് അതിലേക്ക് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം. ഞാൻ പച്ചവെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരിക്കലും അത് മിസ് ചെയ്യരുത്. എന്തായാലും ചേർത്തിട്ടുണ്ടായിരിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഓലൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാലില്ലെങ്കിലും ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.